1658 മുതൽ 1707 വരെ മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു ഔറംഗസേബ്. വിശ്വജേതാവ് എന്നർത്ഥം വരുന്ന ആലംഗീർ എന്ന സ്ഥാനപ്പേരോടുകൂടിയാണ് ഔറംഗസേബ് തൻ്റെ സാമ്രാജ്യം ഭരിച്ചത്. ഷാജഹാൻ ചക്രവർത്തിയുടെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും മകനായി 1618 നവംബർ 3 ഗുജറാത്തിലെ ദാഹോദിലാണ് ഔറംഗസേബ് ജനിച്ചത്. ദാരാ ഷുക്കോ, ഷൂജ, മുറാദ് എന്നിവരായിരുന്നു ഔറംഗസേബിൻ്റെ സഹോദരന്മാർ. ഇവരിൽ ഷാജഹാൻ തൻ്റെ പിൻഗാമിയായി കണ്ടിരുന്നത് ദാരാ ഷുക്കോവിനെയായിരുന്നു. 1657 ഷാജഹാൻ രോഗം മൂലം ഡൽഹിയിൽ നിന്ന് ആഗ്ര കോട്ടയിലേക്ക് താമസം മാറി. ഈ സമയത്ത് ഷൂജ കിഴക്കൻ ബംഗാളിലും മുറാദ് ഗുജറാത്തിലും ഔറംഗസേബ് ഡെക്കാനിലുമായിരുന്നു. ദാരാ ഷുക്കോ ഷാജഹാനോടൊപ്പം ആഗ്രയിലായിരുന്നു. പിതാവിൻ്റെ രോഗവിവരം അറിഞ്ഞയുടനെ ഷൂജായും മുറാദും സ്വയം ചക്രവർത്തിമാരായി പ്രഖ്യാപിച്ചു. തുടർന്ന് ദാരാ ഷുക്കോവും ഷൂജയും ബനാറസിനടുത്തു വെച്ച് ഏറ്റുമുട്ടുകയുണ്ടായി. ദാരായുടെ മകൻ സുലൈമാൻ ഷുക്കോവിൻ്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ ഷൂജ പരാജിതനാവുകയും ബംഗാളിലേക്ക് പിൻവലിയുകയും ചെയ്തു. ഇതിനിടയിൽ ഔറംഗസേബ് തൻ്റെ സഹോദരനായ മുറാദുമായി ധാരണയിലെത്തുകയും ദാരാ ഷുക്കോവിനെതിരായി രണ്ടുപേരും സംയുക്തമായി പടനയിക്കുകയും ചെയ്തു. തുടർന്ന് 1658 മെയ് 29 ആഗ്രയ്ക്ക് സമീപമുള്ള സാമുഗഡ് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ ദാരാ ഷുക്കോവിൻ്റെ സൈന്യം പരാജയപ്പെടുകയും ആഗ്ര കോട്ട ഔറംഗസേബിൻ്റെ നിയന്ത്രണത്തിലും ആയി. ദാരാ ഷുക്കോ ആവട്ടെ ഡൽഹിയിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു. ആഗ്ര കോട്ട പിടിച്ചെടുക്കാനായി ഔറംഗസേബ് കോട്ടയ്ക്കകത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് തടഞ്ഞു വെച്ചു. കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന ഷാജഹാനും കുടുംബവും വെള്ളത്തിൻ്റെ ദൗർലഭ്യം മൂലം വിഷമത്തിലായി. ഏതെങ്കിലും വിധത്തിൽ ഔറംഗസേബുമായി രമ്യതയിലെത്തുവാൻ ഷാജഹാൻ ശ്രമിച്ചെങ്കിലും തൻ്റെ പിതാവിനെ ഒന്ന് കാണുവാൻ പോലും ഔറംഗസേബ് വിസമ്മതിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കോട്ടയുടെ നിയന്ത്രണം ഷാജഹാൻ കൈയൊഴിഞ്ഞു. തുടർന്ന് ഔറംഗസേബ് ഷാജഹാനെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. പിന്നീട് ഔറംഗസേബ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ മുറാദിനെ ചതിവിൽ പിടികൂടുകയും ഗോളിയോർ കോട്ടയിൽ തടവുകാരനാക്കുകയും 3 ശേഷം കൊന്നുകളയുകയും ചെയ്തു. ഇതിനിടയിൽ ദാരാ ഷുക്കോ ഡൽഹി ഉപേക്ഷിച്ച് ലാഹോറിലേക്ക് പലായനം ചെയ്തു. 1658 ജൂലൈ 31 ഔറംഗസേബ് ഷാജഹാൻ ജീവിച്ചിരിക്കെ തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ ഖജുവായിൽ വച്ച് 1659 ജനുവരി 5 നടന്ന യുദ്ധത്തിൽ ഷാ ഷൂജയെ ഔറംഗസേബ് പരാജയപ്പെടുത്തി. തുടർന്ന് ഷാ ഷൂജ അറാക്കാനിലേക്ക് രക്ഷപ്പെട്ടു. ഇന്നത്തെ മ്യാൻമറാണ് അന്ന് അറാക്കാൻ എന്നറിയപ്പെട്ടിരുന്നത്. അറാക്കാൻ രാജാവായിരുന്ന സന്ത തുധമ്മ ഷാ ഷൂജയ്ക്ക് അഭയം നൽകിയെങ്കിലും പിന്നീട് ബന്ധം വഷളാവുകയും ഷാ ഷൂജയെ കൊല്ലുകയും ചെയ്തു. അതോടുകൂടി ഔറംഗസേബിൻ്റെ എതിരാളികളിൽ അവശേഷിച്ചിരുന്നത് ദാരാ ഷുക്കോയും അദ്ദേഹത്തിൻ്റെ പുത്രനായ സുലൈമാൻ ഷുക്കോയുമായിരുന്നു. ഡൽഹിയിൽ നിന്നും രക്ഷപ്പെട്ട ദാരാ ഷുക്കോ ആദ്യം ലാഹോറിലേക്കും പിന്നീട് മുൾട്ടാനിലും അതിനുശേഷം സിന്ധിലും അഭയം തേടി. എന്നാൽ സിന്ധിൽ നിന്നും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച സഹായം ലഭിച്ചില്ല. അതിനാൽ അദ്ദേഹം കാണ്ഡഹാറിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഈ സമയത്ത് ദാരായ്ക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. കാണ്ഡഹാറിലേക്ക് പോകും വഴി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. കാണ്ഡഹാറിൽ വച്ച് അഭയം നൽകിയ അഫ്ഗാൻ പ്രഭു അദ്ദേഹത്തെ ഔറംഗസേബിന് ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. പിടിയിലായ ദാരാ ഷുക്കോയെ ഔറംഗസേബ് ഒരുപാട് അപമാനിച്ചു. അവശനായിരുന്ന അദ്ദേഹത്തെ മുഷിഞ്ഞ വസ്ത്രങ്ങളോടെ ചെളിപുരണ്ട ഒരു ചെറിയ പിടിയാനയുടെ പുറത്ത് കയറ്റി ഡൽഹിയിലെ തെരുവീഥികളിൽ കൂടി നടത്തിച്ചു. ദാരാ ഷുക്കോയുടെ ഈ ദുരന്തത്തിൽ ജനങ്ങളൊന്നാകെ സഹതപിച്ചു. ജനങ്ങളുടെ കലാപത്തെ ഭയന്ന് ഔറംഗസേബ് ദാരയെ അധികകാലം തടവിൽ പാർപ്പിക്കാതെ കൊന്നുകളഞ്ഞു. ഇസ്ലാം മതതത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നതായിരുന്നു ദാരാ ഷുക്കോയുടെ വധശിക്ഷയ്ക്കുള്ള കാരണം. ദാരാ ഷുക്കോവിൻ്റെ തലയറുത്ത് ഒരു പെട്ടിയിലടച്ച് ഷാജഹാന് കൊടുത്തയച്ചുവെന്നും പെട്ടി തുറന്നു കണ്ട ഷാജഹാൻ ബോധം വിട്ടു വീണുവെന്നും ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഈ സമയം ദാരാ ഷുക്കോവിൻ്റെ മകൻ സുലൈമാൻ ഷുക്കോ ഗർവാൾ രാജാവിൻ്റെ അഭയം തേടിച്ചെന്നു. ഗർവാൾ ഭരിച്ചിരുന്ന പൃഥ്വിപട് ഷാ സുലൈമാൻ ഷുക്കോയ്ക്ക് അഭയം നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനായ മെദ്നി ഷാ
സുലൈമാൻ ഷുക്കോയെ ഔറംഗസേബിന് ഒറ്റിക്കൊടുത്തു. അങ്ങനെ ചതിവിൽ തടവിലാക്കപ്പെട്ട സുലൈമാൻ ഷുക്കോയെ ഗ്വാളിയോർ കോട്ടയിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ തൻ്റെ എതിരാളികളായ ബന്ധുക്കളെ ഓരോരുത്തരെയായി കൊലപ്പെടുത്തിയാണ് ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിന് അധിപതിയായത്.